ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഡൂയിങ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോണത് ഒരു സ്പെഷ്യൽ ചെടിയെ പറ്റിയിട്ടാണ്. ഫൂഷിയ എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതാണ് ഫൂഷിയ, അതിൻ്റെ പൂക്കൾ. ഇതിന് വേറെയും പേരുണ്ട്, ഡാൻസിങ് ഡോൾ എന്ന പേരുണ്ട്. കാരണം ഇതായതുകൊണ്ട് ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന പൂക്കളായത് കാരണം ഇതിന് ഡാൻസിങ് ഡോൾ എന്ന പേരുണ്ട്. അതേപോലെ തന്നെ ലേഡീസ് ഇയർ ഡ്രോപ്സ് എന്നൊരു പേരുണ്ട്. പിന്നെ ലോലാക്ക ചെടി എന്നൊക്കെ പറയും, നമ്മൾ പറയുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, കാണുന്നുണ്ടല്ലോ അല്ലേ. നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ. അത് മാത്രമല്ല, അതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ചെടിയാണെങ്കിലും പൂക്കളാണെങ്കിലും. ഇതിപ്പോൾ കണ്ടോ, ഇതിന് വൈറ്റും ഈ ഒരു പേർപ്പിൾ കളറുമായിട്ടുള്ള പൂവാണ് ഇതിൽ. ഇതേപോലെ തന്നെ ഇവിടെ ഈ പെറ്റൽ പിങ്കും പേർപ്പിളും ഉണ്ട്, വൈറ്റും പിങ്കും ഉണ്ട്, ഓറഞ്ചും പേർപ്പിളും ഉണ്ട്, ഓറഞ്ചും പിങ്കും. അങ്ങനെ എത്ര ഷെയ്ഡുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല, ഒരുപാട് ഷെയ്ഡുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇതുപോലുള്ള ഡബിൾ ഷെയ്ഡാണ്. പ്യുവർ വൈറ്റും ഉണ്ട് കേട്ടോ, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് നശിപ്പോയി. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഏകദേശം 1.5 മാസമൊക്കെ ആവുന്നുള്ളൂ. വാങ്ങുമ്പോൾ ഇതിൽ ചെറിയ മുട്ട് വരാനുള്ളൊരു തുടക്കമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പൂവിൻ്റെ കളർ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇതിപ്പോൾ പൂവന്ന് പൂത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത് ഞാൻ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്, മുമ്പൊക്കെ കണ്ടിരിക്കുന്നത് ഊട്ടി ഹൈവേസ് അങ്ങനെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ ഞാനത് കണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ വേറെ വെറൈറ്റി ആണോ എന്നറിയില്ല, ഇതേ പൂവ് തന്നെ ഇങ്ങനെ ഫെൻസിങ് ആയിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ നമ്മുടെ വീടിൻ്റെയൊക്കെ ഫെൻസിങ് ഉണ്ടാവില്ല, അതിങ്ങനെ ഈ ചെടികൊണ്ട് ഇങ്ങനെ നല്ല ഒരേ ലെവലിൽ ഇങ്ങനെ വെട്ടി നിർത്തിയിട്ട് അതിന് നിറയെ പൂക്കളുണ്ടാവും. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത്ര ചെടികളായിട്ട്, ചെറിയ ചെടികളായിട്ട് 2-3 വർഷമായിട്ട് ഇവിടുത്തെ നേഴ്സറികളിലൊക്കെ കാണുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ ഞാൻ ഇതിൻ്റെ വൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നിറയെ പൂക്കളുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരുപാട് പൂക്കളുണ്ടാവുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു വെക്കേഷന് 10 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നു നാട്ടിൽ പോയ സമയത്ത്, പോയി തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് വെള്ളം ജാസ്തിയായിട്ടാണോ കുറഞ്ഞു പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല, നനയ്ക്കാനൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോവായിരുന്നു. തിരിച്ചു വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ചെടി അങ്ങനെ ഉണങ്ങിത്തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിയതാണ്, ഞാൻ പറഞ്ഞ ഒരു 1.5 മാസമായിട്ടേ ഉള്ളൂ വാങ്ങിയിട്ട്. ഈ ചെടിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ വാങ്ങിയ ഉടനെ തന്നെ, നമ്മൾ എൻ്റെ ഒരു ഇതിലെ അഭിപ്രായത്തിൽ വാങ്ങിയ ഉടനെ തന്നെ, നമ്മൾ ഈ ചെടി നല്ല ഏത് ചെടിയായാലും വാങ്ങിയ ഉടനെ തന്നെ നമ്മൾ റീപോട്ട് ചെയ്യേണ്ട. കാരണം നമ്മൾ ആ നഴ്സറിയിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് വന്ന് അതൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട്, ഇവിടുത്തെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് പരിചയപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് മാറ്റി നട്ടാൽ മതി. പിന്നെ ഇത് മാറ്റി നടുമ്പോൾ നമ്മളിതിന് ഇതിൻ്റെ സോയിൽ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഇതിന് നല്ല നല്ല വളമുള്ള വളക്കൂറുള്ള മണ്ണ് വേണം അതിനിടാൻ. അപ്പോൾ നമ്മൾ കുറച്ച് ചാണകപ്പൊടി, മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി, എല്ലുപൊടി നിറയെ പൂക്കൾ ഉണ്ടാവാനൊക്കെ ഉപയോഗിക്കാവുമല്ലോ, എല്ലുപൊടി, പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെ ഫംഗസ് ബാധകളും കീടബാധകളും ഒന്നും വരാതിരിക്കും, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിൽ ചകിരിച്ചോറ്, അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല റിച്ചായിട്ടുള്ളൊരു മണ്ണിൽ വേണം ഇത് നട്ടു കൊടുക്കാൻ, മാറ്റി നട്ടു കൊടുക്കുമ്പോൾ. അതേപോലെ തന്നെ ഇത് മാറ്റി നട്ടു കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ച് കൂടെ വലിയൊരു ചെറിയ കുറച്ച് വലിയൊരു ചട്ടിയിൽ നട്ടു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ നല്ല ശ്രദ്ധയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ച് നന്നായിട്ട് ബുഷായിട്ട് വരുന്ന ഒരു ചെടിയാണത്. അതുകൊണ്ട് കുറച്ചുകൂടെ വലിയൊരു പോട്ടിലേക്ക് ഇത് മാറ്റി നട്ടു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം, സൂര്യപ്രകാശത്തിന് നല്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടണം. പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല വെയിൽ കിട്ടേണ്ട ഒരു ചെടിയാണത്. ഏകദേശം രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള വെയിലൊക്കെ ഇതിന് കിട്ടുന്നത് നല്ലതാണ്. വെയിൽ നല്ലോണം കിട്ടിയാലാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. നല്ലോണമല്ല എന്ന് വെച്ച് നല്ല ശക്തിയുള്ള വെയിൽ, ഉച്ച നേരത്തെ വെയിൽ, നല്ല ശക്തിയുള്ള വെയിൽ ഇതിനെ തട്ടാൻ പാടില്ല, അപ്പോൾ ചെടിക്ക് ക്ഷീണമാവും. പ്രത്യേകിച്ച് സമ്മറിലൊക്കെ ഉള്ള നല്ല നല്ല ചൂടുള്ള വെയിൽ
തട്ടിക്കാതിരിക്കുക, അപ്പോൾ കുറച്ച് ഷെയ്ഡിലേക്ക് വെക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു വെയിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ള ഒരു 12 മണി വരെ, 11:30 പന്ത്രണ്ട് മണി വരെയുള്ള വെയിലൊക്കെ കിട്ടുന്ന മാതിരിയുള്ളൊരു ഭാഗത്ത് വെക്കുക. അതല്ല ഷെയ്ഡിലാണ് വെക്കുന്നതെങ്കിൽ നല്ലോണം വെളിച്ചം കിട്ടുന്നൊരു ഷെയ്ഡഡ് ഏരിയയിൽ വേണം ഇത് വയ്ക്കാൻ. നല്ലോണം വെളിച്ചം കിട്ടിയാലേ ഇത് നിറയെ പൂക്കൾ ഉണ്ടാവുള്ളൂ. സമ്മറിലാണ് ഇത് കൂടുതലായിട്ട് പൂക്കുക. ഇത് ഞാൻ ഏകദേശം വർഷം മുഴുവൻ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഇതിന് സമ്മറിലാണ് ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ ഉണ്ടാവുക. ഇതാണ് ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം. പിന്നെ ഇതിൻ്റെ വെള്ളം നനയാണെങ്കിൽ നമ്മൾ നനച്ച് കൊടുക്കുമ്പോൾ ഇതിന് എപ്പോഴും ഒരു നനവുള്ള മണ്ണ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നനവ് നിലനിർത്തുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങോട്ട് വല്ലാതെ സോകയാക്കരുത് മണ്ണ്. വല്ലാതെ ഒരുപാട് നന വെള്ളം നിൽക്കുന്ന മാതിരി ആക്കരുത്. എപ്പോഴൊരു എന്ന് വെച്ച് എന്നാൽ മണ്ണ് വല്ലാണ്ട് ഡ്രൈ ആവാനും പാടില്ല. ഏകദേശം ഒരു 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 തണുപ്പ് നിലനിൽക്കുന്ന മാതിരി നമ്മൾ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ട് ആവശ്യത്തിന് നനവ് നോക്കിയിട്ട് മണ്ണ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നനച്ചു കൊടുക്കുക. നമ്മുടെ കാലാവസ്ഥയ്ക്കും അതിൽ സമ്മറിലൊക്കെ നല്ല സമ്മറിലൊക്കെ ആണെങ്കിൽ ദിവസം നനച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. അതേപോലെ കുറച്ച് തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു ദിവസം വിട്ടോ രണ്ട് ദിവസം വിട്ടോ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് മണ്ണിൻ്റെ ഇത് നോക്കിയിട്ട് ഒരു ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇങ്ങനെ കണ്ടോ നല്ല പൂക്കൾ നല്ല നന്നായിട്ട് പൂത്തു വരുന്നുണ്ട്. ഇത് പൂ വിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു മൂന്നില നാലില ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്താ വെച്ചാൽ പുതിയ നിറയെ ഷൂട്ട്സ് വരാനും പിന്നെയും നിറയെ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഇത് ഹെൽപ്പാവും പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോഴാണ് ഇത് കുറച്ച് നന്നായിട്ട് ബുഷായിട്ട് ഹെൽത്തി ആയിട്ട് വരിക. പിന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് അത്യാവശ്യം നല്ലോണം വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന് എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോഴേ ഇത് നല്ല നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വരുള്ളൂ. രണ്ടാഴ്ച കൂടുമ്പോൾ ചാണകപ്പൊടിയോ അല്ല എല്ലു ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പോഗേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇത് പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 2-3 നോഡ് വിട്ടിട്ട് ഒരു അതിൻ്റെ താഴേക്ക് വിട്ടിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ പോട്ടിംഗ് സോയിലിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് മുളയ്ക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഇത് പ്രൊപ്പോഗേറ്റ് ചെയ്തത്. കട്ടിംഗ് ആണ് ഇത് പ്രൊപ്പോഗേഷന് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൊമ്പാകുമ്പോൾ ചെടി നന്നായിട്ട് വരും. നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ മഞ്ഞുകാലത്ത് വിൻ്റർ സീസൺ ആകുമ്പോൾ ഇതിനെ ഡയറക്റ്റ് മഞ്ഞൊന്നും കൊള്ളാത്ത രീതിയിൽ ഇതിനെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ആ സമയത്ത് ഇതിൻ്റെ ഇതിൽ പൂക്കൾ കുറവായിരിക്കും. ഇത് റെസ്റ്റിംഗ് പീരീഡ് ആണെന്നാണ് പറയണത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരിട്ട് മഞ്ഞ് കൊള്ളാത്ത രീതിയിൽ ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിലധികം ഒരുപാട് സമ്മർ വരുമ്പോൾ അധികം വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊന്നും മാറ്റി വയ്ക്കണം. അതേപോലെ തന്നെ നല്ല ശക്തിയുള്ള വെയിൽ തട്ടുന്നിടത്തൊന്നും മാറ്റി വയ്ക്കണം. അതേപോലെ തന്നെ മഞ്ഞ് കാലമാകുമ്പോൾ മഞ്ഞ് നേരിട്ട് മഞ്ഞ് കൊള്ളാത്തൊരു ഭാഗത്തേക്കും ഇത് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം. നല്ല പോലെ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ വർഷം മുഴുവനും നിറയെ പൂക്കൾ തരുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റാണിത്. നല്ല ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള വളവും വെള്ളവും ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തിലെ എല്ലാ സമയത്തും നല്ലോണം പൂക്കൾ തരുന്ന ഒരു നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഭംഗിയുള്ള ചെടിയാണെന്ന് നിങ്ങൾക്കത് പൂക്കൾ കണ്ടാൽ തന്നെ അറിയുന്നുണ്ടല്ലോ അല്ലേ. ഒരുപാട് പൂക്കളും ഉണ്ടാവും കേട്ടോ ഇതിൽ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ട് എനിക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായതാണ്. നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ദിവസം ഞാൻ മാറി നിന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്, ശ്രദ്ധക്കുറവിൽ പറ്റിപ്പോയതാണ് അത് ഉണങ്ങിപ്പോയത്. ഇത് ഇനി ഞാൻ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ചെടിയെ പറ്റിയുള്ള ഇപ്പം അറിയുന്ന കാര്യങ്ങൾ. ഇനി ഞാൻ ഇതിനെ വളർത്തി ഇത് കൊമ്പൊക്കെ നട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ചെടി, എന്താണ് സ്ഥിതി എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അടുത്തുള്ള നേഴ്സറികളിൽ എവിടെന്നെങ്കിലും ഈ ചെടി കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്യാൻ ശ്രദ്ധിച്ചു കളക്ട് ചെയ്യാൻ നോക്കിക്കോളൂ. കിട്ടുമെന്ന് നോക്കൂ.
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.